വ്യാജ വാർത്താ നിർമ്മിതികൾക്ക് കഷ്ടകാലം തന്നെയാണ് ഇപ്പോൾ. ഒന്നിനു പിറകെ ഒന്നായാണ് വ്യാജ വാർത്താ നിർമ്മിതികൾ പൊളിക്കപ്പെടുന്നതും അതിന് കാരണക്കാരായ ഓൺലൈനായാലും മുഖ്യധാരാ മാധ്യമമായാലും ഒക്കെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരപ്പെടുന്നതും. ഏറ്റവും ഒടുവിൽ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കെതിരെ അതുമിതുമൊക്കെ വിളിച്ചു പറഞ്ഞ ഒരാൾ, അവർ മാനനഷ്ടത്തിന് മുന്നോട്ട് പോവുകയാണ് എന്ന് വ്യക്തമാക്കിയതോടെ 300,000-ത്തിലധികം കാഴ്ചക്കാരുണ്ടായിരുന്ന വീഡിയോയൊക്കെ പിൻവലിച്ച് തിരുത്തു കൊടുക്കുന്നു, മാപ്പ് പറയുന്നു, കാലു പിടിക്കുന്നു. പക്ഷേ ഈ 300,000 പേരിലേക്ക് ആ വീഡിയോ തന്നെയും പിന്നെ അത് പല വിധത്തിൽ ഡൗൺലോഡ് ചെയ്തൊക്കെ ഷെയർ ചെയ്യപ്പെട്ടതുമൊക്കെ തങ്ങൾക്കുണ്ടാക്കിയിട്ടുള്ള മാനനഷ്ടത്തിൻ്റെ വ്യാപ്തി കണക്കിലെടുത്ത് അത്രയും തുകയ്ക്ക് മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്നാണ് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി പറയുന്നത്. പച്ചയ്ക്ക് പറയുന്ന ആളുകൾക്ക് അങ്ങനെ പച്ചയ്ക്ക് വ്യാജവാർത്ത പറയാനുള്ള ധൈര്യമുണ്ടായതിനെ ഇപ്പോൾ വ്യാജവാർത്തകൾക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടം നടക്കുന്ന സാഹചര്യത്തിൽ വിവിധ കോണുകളിൽ നിന്ന് നേരിടാൻ തീരുമാനിക്കുമ്പോൾ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയും അത്തരമൊരു നീക്കവുമായി രംഗത്തെത്തിയതോടെ മാപ്പ് പറയാതെ രക്ഷയില്ല എന്നായി. പക്ഷേ ഈ മാപ്പിൽ നിർത്താൻ ഉദ്ദേശമില്ല എന്നും അതിശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും തന്നെയാണ് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി വ്യക്തമാക്കുന്നത്. അപ്പോൾ പച്ചയ്ക്ക് പറയുന്ന ആളുകൾക്ക് ഇത് പച്ചയ്ക്ക് വ്യാജനടിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നുള്ള താക്കീതാണ് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി നൽകുന്നത്. PV അൻവർ തുടങ്ങി വെച്ച പോരാട്ടം വേറൊരു ലെവലിലെത്തി നിൽക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിക്കെതിരെ വ്യാജവാർത്ത കൊടുത്തു എന്നതിൻ്റെ പേരിൽ മറ്റൊരു ഓൺലൈൻ മാധ്യമത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. മറനാടൻ്റെ ഓഫീസിൽ അന്വേഷണ സംഘം റെയ്ഡ് നടത്തുന്നു, പിടികിട്ടാപ്പുള്ളിയായി അതിൻ്റെ എഡിറ്ററെ പ്രഖ്യാപിക്കുന്നു. ആ നിലയിൽ ഒരു വശത്തുകൂടി കാര്യങ്ങൾ നീങ്ങുന്നു. മറ്റൊരു വ്യാജവാർത്താ നിർമ്മിതി നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഓൺലൈൻ മാധ്യമം ക്രൈമിന് നേരെയും അതിശക്തമായ നിയമ നടപടികൾ ഉണ്ടാകുന്നു. ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചതിൻ്റെ പേരിൽ പുതിയ ജാമ്യവ്യവസ്ഥ റദ്ദാക്കുന്നതിന് വേണ്ടി പുതിയ പരാതി നൽകാൻ ആ പരാതിക്കാരിയായ പെൺകുട്ടിയോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. സിന്ധു ജോയി അടക്കമുള്ളവർ പുതിയ പരാതികളുമായി രംഗത്തെത്തുന്നു. അപ്പോൾ നുണപ്രചരണങ്ങളിലൂടെ, വ്യക്തിഹത്യകളിലൂടെ ആളുകളെ അപമാനിക്കുക എന്നത് ഒരു അജണ്ടയാക്കി മാറ്റിയവർ, അത് വിറ്റ് കാശാക്കാം എന്ന് ധരിച്ചവർ, അവർക്കുള്ള വലിയ മറുപടി കേരളീയ പൊതുസമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുണ്ടാവുകയാണ്. ഇപ്പോൾ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയൊക്കെ അവർക്കെതിരെ എത്ര ആക്ഷേപ വാർത്തകൾ ഉണ്ടായിരുന്നിട്ടും അതിലൊന്നും ഇടപെടാതിരുന്നവരാണ്. പക്ഷേ ഇത് അവർക്ക് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് നുണവാർത്ത പ്രചരിപ്പിക്കുന്നു, അവരെ പച്ചത്തെറി വിളിക്കുന്നു, അങ്ങനെ മോശമായി കാണുന്നു. കേന്ദ്ര സർക്കാർ വരെ അഭിനന്ദിച്ച ഒരു സഹകരണ സ്ഥാപനമാണത്, അതിൻ്റെയൊക്കെ കീർത്തി ഇല്ലാതാക്കാൻ ഈ പറയുന്ന ലൊട്ടിലൊടുക്ക് കുറേ ആളുകൾക്കിടയിൽ നുണവിറ്റ് ജീവിക്കുന്ന ആളുകൾ ഇറങ്ങിത്തിരിച്ചാൽ അവരെ നിയമപരമായി നേരിടുക തന്നെ വേണം, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല.